അമൃതാത്മാക്കളെ നമ്മൾ ഈശാവാസ്യ ഉപനിഷത്ത് അതിലെ മന്ത്രമാണ് പറഞ്ഞു വരുന്നത് ഈശാവാസ്യമിദം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്ത് തൃക്തന പുഞ്ജീധ മാധനം അതിൽ പല ദിശകളിൽ പല രൂപത്തിൽ ആ ശ്ലോകത്തെ നാം കാണുകയുണ്ടായി അതിൽ നിവൃത്തിത്യാഗം ആ ത്യാഗം കൊണ്ട് ആത്മരക്ഷയെ ചെയ്യുക രണ്ടാമത്തെ ദോഷം കാമമാണ് അതിൻ്റെ നിവൃത്തിക്കു വേണ്ടിയാണ് മാ എന്ന് പറഞ്ഞത് പ്രശ്നം ഇതാണ് ഈശ്വജാനം കൊണ്ട് ജഗത് ബാധയുണ്ടായാൽ കാമനാശം ഉണ്ടാകില്ലേ ഉത്തരമില്ലെന്നാണ് ഈശ്വജാനം ഉണ്ടായി ജഗത് ബാധ ഉണ്ടായാൽ തന്നെ കാമനാശം ഉണ്ടാകുന്നില്ല ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവ മൂന്നും പരസ്പരാശ്രിതമാണ് പരസ്പര പോഷകമാണ് കാമത്യാഗമില്ലാതെ ജ്ഞാനം പരിപക്വമാവില്ല ജ്ഞാനമുണ്ടാവും ജ്ഞാനം പരിപക്വമാവാതെ പൂർണ്ണരൂപത്തിൽ ജഗത് ആച്ഛാദനവും സാധ്യമല്ല ജ്ഞാനത്തിനു ശേഷം കാമ ഉത്ഭവം ഉണ്ടാവും അത് ജ്ഞാനത്തെ തന്നെ ശിഥിലമാക്കുകയും ചെയ്യും ജ്ഞാനിനാമപി ചേതാംസി ദേവി ഗവതീ സലാത് ആകൃഷ്യമോഹായ മഹാമായാ പ്രയച്ഛതി സപ്തശതിയിൽ ദുർഗാസ്തീൽ ദേവി മഹാത്മ്യത്തിൽ പറയുന്നത് ജ്ഞാനമിചയതാം ഭഗവതീ സ കൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി സുരഥൻ എന്ന രാജാവും സമാധി എന്നു പേരായ വൈശ്യനും രണ്ടു പേരുടെയും സന്ദർശനം വനത്തിൽ വച്ചായിരുന്നു ചക്രവർത്തിയായ സുരഥൻ കുടുംബം രാജ്യം ഇവയൊക്കെ ഏറ്റവും വിശ്വസിക്കുകയും അതിൽ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു വന്ന സുരഥൻ ദുഃഖിതനായി വനത്തിലെത്തുകയാണ് കച്ചവടക്കാരനായ വൈശ്യൻ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി പണിയെടുത്തിട്ട് വാർദ്ധക്യത്തിൽ വനത്തിലെത്തുക രണ്ടു പേരും ഒരുമിച്ചിരുന്ന് സംഭാഷണം ചെയ്യാൻ തുടങ്ങി രാജാവ് ചോദിച്ചു നിങ്ങൾ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് വൈശ്യൻ പറഞ്ഞു ഞാൻ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചു ആവോളം ധനമുണ്ടാക്കി വാർദ്ധക്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കും അതുകൊണ്ട് എല്ലാ ധനവും അവർക്ക് വീതിച്ചു കൊടുക്കാം ഒടുവിൽ അതുപോലെ ചെയ്തു അവരുടെ ഭാര്യമാരും വന്നു ഞാൻ സന്തുഷ്ടനുമായിരുന്നു എന്നാൽ എന്നോട് അവരുടെ ഭാര്യമാർക്ക് നീരസമുണ്ടായിരുന്നു കാരണം ഞാനിടയ്ക്ക് ശാസിക്കുമായിരുന്നു അവരുടെ നന്മയ്ക്കും സൂക്ഷിച്ച് ചെലവുകൾ ചെയ്യുന്നതിനും നന്നായി ജീവിക്കുന്നതിനും വേണ്ടി ഞാൻ നൽകുന്ന ശാസനകൾ അവർക്ക് നീരസമുണ്ടാക്കി മക്കൾക്ക് അവരുമായുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെ മക്കൾ കൂടുതൽ പ്രാധാന്യത്തോടെ കാണാൻ തുടങ്ങി ഒടുവിലൊടുവിൽ മക്കൾക്കും എന്നോട് രോഷമായി വഴക്കു വർദ്ധിച്ചു അവസാനം മക്കൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി എനിക്ക് ഈ സമയത്ത് വലിയ അശാന്തി ഉളവാകുകയാണോ എൻ്റെ മക്കൾ എന്താണ് ചെയ്യുന്നത് അവർ സദാചാരത്തിൽ ജീവിക്കുകയാണോ ദുരാചാരികളായിത്തീരുകയാണോ ാണ് പതിച്ചിരിക്കുന്നത് എന്നറിയില്ല അവർ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ധനം രക്ഷിക്കുകയാണോ നശിപ്പിക്കുകയാണോ എന്നറിയില്ല രാജാവ് പറഞ്ഞു ധനലോഭാദ് അസാധുഭിഹി ധനലോഭം കൊണ്ട് ആ ദുഷ്ടന്മാർ നിങ്ങളെ ആട്ടി ഓടിച്ചു എന്നിട്ടും എന്തുകൊണ്ട് അവരെപ്പറ്റി വിചാരിക്കുന്നു അവരെ ഓർത്തു വിഷമിക്കുന്നത് എന്തിനാണ് വൈശ്യൻ പറഞ്ഞു കാര്യമെല്ലാം സത്യമാണ് അത് അറിഞ്ഞിട്ടും സംയമുണ്ടാകുന്നില്ല ആട്ടരാജൻ അങ്ങയുടെ കാര്യം എന്താണ് രാജാവ് പറഞ്ഞു ഞാൻ വളരെ ബലവാനും കൃത്യനിഷ്ഠയുള്ളവനുമൊക്കെയായ രാജാവായിരുന്നു ശത്രുക്കളെ എല്ലാം കീഴടക്കി കഴിഞ്ഞു പോന്നു ബലം നിമിത്തം കുറച്ച് അസൂയയുണ്ടായി അവിടെ ശത്രുക്കൾ നമ്മുടെ മന്ത്രിമാർക്കെല്ലാം അവരുടെ അത്യാഗ്രഹത്തിനുള്ളത് നൽകി വശത്താക്കി രാജസംബന്ധികളെയും അവർ വഴിയം വണ്ണം കൂട്ടത്തിൽ ചേർത്തു ഇവരെല്ലാം എനിക്കെതിരായിത്തീരുന്നത് എങ്ങനെയെന്ന് ഞാൻ നോക്കുകയായിരുന്നു വളരെ വളരെ ശ്രദ്ധിച്ച് ഞാൻ നോക്കിയിരുന്നു ഇവരോരോരുത്തരും എനിക്ക് എങ്ങനെ എതിരായിത്തീരുന്നുവെന്ന് അവസാനം എന്നെ വധിക്കുന്നതിനുള്ള എല്ലാ പദ്ധതിയും അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി വളരെ വൈകിയാണ് മനസ്സിലായത് ഞാൻ ഒന്നും മിണ്ടാതെ രാത്രിയിൽ കൊട്ടാരത്തിൽ നിന്ന് വെളിയിൽ കടന്നു ശത്രുക്കൾ രാജകൊട്ടാരവും ഖജാനയുമെല്ലാം കഴിഞ്ഞിരുന്നു അവർ എന്നെ അന്വേഷിച്ച് അനേകം സേനകളെ അയക്കാൻ തുടങ്ങി എന്നെ അന്വേഷിക്കുന്നുവെന്നും ഞാൻ അറിഞ്ഞു ഞാൻ ഈ കാട്ടിലേക്ക് ഓടിയെത്തി എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും ഞാൻ വളരെ ആലോചിക്കുന്നുണ്ട് എൻ്റെ ഖജനാവ് ഇവർ സൂക്ഷിക്കുമോ നശിപ്പിക്കുമോ എൻ്റെ ഉന്മത്തനായ ആന ആരാണിപ്പോൾ അതിന്മേൽ അവകാശം പുലർത്തുന്നത് വൈശ്യൻ ചോദിച്ചു അങ്ങ് എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോന്നിട്ട് എന്തിനാണിപ്പോൾ അവയുടെ കാര്യത്തിൽ അസ്വസ്ഥനാകുന്നത് രണ്ടുപേരും ഒരേ ചോദ്യമാണ് ചോദ്യം രാജാവ് പറഞ്ഞു പരോപദേശത്തിനുള്ള പാണ്ഡിത്യം ആണി കാണുന്നത് ഞാൻ വിചാരിക്കുന്നു ഈ വൈശ്യൻ എന്തിനാണ് ദുഃഖത്തിൽപ്പെട്ടത് നിങ്ങൾ വിചാരിക്കുന്നു ഈ രാജാവ് എന്തിന് വൃത അസ്വസ്ഥനാകുന്നു രണ്ടു പേർക്കും അറിയാം ശോകം വൃഥാവിലാണ് എന്നിട്ടും രണ്ടുപേരും ദുഃഖിക്കുന്നു ഈ ദുഃഖത്തിൻ്റെ കാരണം എങ്ങനെ കണ്ടത് ആ വനത്തിൽ സുമേധസ് എന്ന ഋഷി തപം ചെയ്യുകയായിരുന്നു തൊട്ടടുത്തൊരാശ്രമവാടമാണ് ഹോമധൂപങ്ങളും വേദഘോഷങ്ങളും നിറഞ്ഞ മഹർഷി സുമേധസ്സിനെ ചെന്ന് കാണുവാൻ രണ്ടുപേരും തീരുമാനിച്ചു അവർ അദ്ദേഹത്തിൻ്റെ സമീപത്തെത്തി എന്നിട്ട് അവരുടെ പ്രശ്നം അവർ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു ആ സമയത്ത് സുമേധസ് മഹർഷി ആ സമയത്തു സുമേധസ് മഹർഷി പറഞ്ഞതാണ് ഞാനിനാം അഭിചേതാംസി തുടങ്ങിയത് വിദ്യയുണ്ടായാൽ അവിദ്യ നഷ്ടമാകണം എന്നാൽ മഹാമായ ഉണ്ട് ഒടുവിൽ ഈ മഹാമായ എന്താണ് ജ്ഞാനം കൊണ്ട് മായാനിവൃത്തി ഉണ്ടാകും ഉണ്ടാകുന്നു ജ്ഞാനമുണ്ടായാൽ ആവരണവും വിക്ഷേപവുമാകുന്ന മായ അറ്റുപോകേണ്ടതാണ് എന്നാൽ അറ്റുപോകുന്നില്ല ജ്ഞാനം കൊണ്ട് മായാനിവൃത്തി ഉണ്ടാകും മഹാമായയുടെ നിവൃത്തി ഉണ്ടാകുന്നില്ലെങ്കിൽ ആ മഹാമായ ആര് ദുർഗ ഭവാനി തന്നെയാണ് മഹാമായ അല്ലെങ്കിൽ ഇതിന് ആദ്ധ്യാത്മികമായ എന്തെങ്കിലും സ്വരൂപമുണ്ടോ ഇനിയുണ്ടെങ്കിൽ അതെന്താണ് ഇതിൻ്റെ ആധ്യാത്മിക സ്വരൂപം വാസന സംസ്കാരം എന്നിങ്ങനെ കേട്ടിട്ടുണ്ട് അവിദ്യ നഷ്ടമായാലും വാസനാരൂപത്തിൽ അവിദ്യയിരിക്കും ബീജരൂപത്തിൽ എന്ന് പറയപ്പെടുന്നു അത് അവിദ്യയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് അതിന് നാല് സ്വരൂപങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അവിദ്യക്ഷേത്രമുത്തരേഷാം പ്രസുപ്തനുവിനോദാരാണാം അവിദ്യക്ഷേത്രമുത്തരേഷാം പ്രസുപ്ത തനുവിഛിന്തോദാരാണ കാമാധികളുടെ നാലവസ്ഥകൾ അവസ്ഥകൾ പ്രസുപ്ത അവസ്ഥ വിഛിന്ന അവസ്ഥ ഉദാരാവസ്ഥ അവിദ്യക്ഷേത്രമുത്തരേഷാം പ്രസുപ്തനുവി ചിന്നോ ഉദാരാണം കാമാദികൾ നാല് അവസ്ഥകളോട് അവസ്ഥകളോടുകൂടിയതാണ് കാമം പ്രസുപ്താവസ്ഥയിൽ പ്രകർഷണ സുപ്താവസ്ഥയിൽ ഉറങ്ങിക്കിടക്ക് കാമം അവിടെ ഉണ്ട് ഇപ്പോൾ ഉണർന്നിട്ടില്ല എപ്പോൾ വേണമെങ്കിലും ഉണരാം സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ഉണരുന്നതിന് പാകമായി കിടക്കുന്ന പ്രസുപ്ത കാമങ്ങളുടെ അവസ്ഥ ജ്ഞാനികളെപ്പോലും പലപ്പോഴും പൂർണ്ണജ്ഞാനമല്ലെങ്കിൽ വഴിതെറ്റിക്കുന്നത് ഈ പ്രസുപ്താവസ്ഥയാണ് ജ്ഞാനികളുടെ ചേതസ്സുകളെപ്പോലും അഭിചേതാംസി മഹാമായ പിടിക്കുന്നത് അവിടെയാണ് അത്യന്തം പ്രസുപ്താവസ്ഥയിൽ കാമിരിക്കുക അതെങ്ങനെയാണ് മനസ്സിലാവുക എല്ലാവർക്കും മനസ്സിലാവും പഴയ കാലത്തൊക്കെ വീട്ടിൽ ആൺകുട്ടികൾ ഉണ്ടായാൽ സന്തോഷമായി കന്യകയുണ്ടായാൽ ആ സന്തോഷമില്ല എന്തുകൊണ്ടാണ് ആൺകുട്ടികൾ വരുമ്പോൾ സന്തോഷം ഇല്ലാത്തത് കന്യക അന്യനുള്ളവയാണ് ഗാർഗി തുടങ്ങി നിത്യബ്രഹ്മചാരികളില്ലേ എന്ന് ചോദിച്ചാൽ പറയും അതെല്ലാം സത്യയുഗത്തിൻ്റെ കാര്യമാണ് കലിയുഗത്തിൻ്റെ കാര്യമല്ല എന്തുകൊണ്ടെന്നാൽ ഇതിൽ കമം പ്രസുപ്താവസ്ഥയിലാണ് ആൺകുട്ടിയുണ്ടായാൽ ബാലഗോപാലൻ എന്ന് പറയുന്നു പരമപവിത്രം ഇവൻ വലുതാകുമ്പോൾ പണമുണ്ടാക്കി കൊണ്ടുവരും വംശത്തെ മുന്നോട്ട് നയിക്കും അപ്പം കാമികൾ ഇങ്ങനെയൊക്കെ കാണും സനകാദികളെയും സുഖബ്രഹ്മർഷിയും പോലെ ഉള്ളവർ സനകാദിമുനികൾ സുഖബ്രഹ്മർഷിയെപ്പോലുള്ളവർ വംശം ചലിപ്പിക്കുമോ അപ്പോൾ ആൺകുട്ടികളുടെ കാര്യത്തിലും പ്രകാരഭേദമില്ലേ അപ്പോഴും പറയും അതൊക്കെ സത്യയുഗത്തിൽ കാമം പ്രസുപ്താവസ്ഥയിൽ ഇരിക്കുന്നു പ്രസുപ്ത കാമത്തിൽ നിന്ന് അവർ പറയും ഉത്തരം വളരെ ആ കാമത്തിൽ നിന്ന് ഉണർന്നു വരുന്നത് കാണാം ഇത് കലിയുഗമാണ് രൂപത്തിൽ കാമം ഇരിക്കുന്നു രണ്ടാമത്തെ അവസ്ഥ ഉദാരാവസ്ഥയാണ് എന്നാലും സൂത്രകാരൻ ക്രമമൊന്നു മാറ്റി പറഞ്ഞിട്ടുണ്ട് അത് സംയമാതി ദൃഷ്ടിയിൽ പറഞ്ഞതാണ് ഉത്തരോത്തരം സമർത്ഥമാവേണ്ടത് അനിവാര്യമാണ് യുവാവസ്ഥയിൽ കാമക്രോധാദിയെല്ലാം ഉദാര രൂപത്തിൽ പോകുന്നു ഉദാരമെന്നാൽ തൻ്റെ വാസ്തവിക രൂപത്തിൽ ആ യൗവനത്തിൻ്റെ ആവേശത്തിൽ ധർമ്മ അവിരുദ്ധവും ധർമ്മവിരുദ്ധവുമായ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ തയ്യാറാകുന്നു ധർമ്മ അവിരുദ്ധമാണോ ധർമ്മവിരുദ്ധമാണോ ഒന്നും നോട്ടമില്ല ഏത് കർമ്മവും ചെയ്യാൻ സജീവമാകും വളരെയധികം സാമർഥ്യത്തോടെ എല്ലാം നേടുന്നതിന് ഓടുന്നു യൗവനം അതിനുള്ള കാലം അതുകൊണ്ട് സംയമാതി ദൃഷ്ടിയിൽ നോക്കിയാൽ കാമത്തിൻ്റെ ഉദാരാവസ്ഥ ഉദാര രൂപത്തിൽ തൻ്റെ വാസ്തവിക രൂപത്തിൽ എങ്ങനെയോ അങ്ങനെ കർമ്മകലാപങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നത് ഉദാര രൂപത്തിലാണ് ഒരു കർമ്മത്തിനും തടസ്സമില്ലാത്ത യൗവനാവസ്ഥ മൂന്നാമത്തെ അവസ്ഥ തന്നു അവസ്ഥയാണ് അഭ്യാസം കൊണ്ട് നിരന്തരമായ ചെയ്തികൾ കൊണ്ട് കാമാദികൾക്ക് നിയന്ത്രണമുണ്ടാക്കുന്നു തോട്ടിയിട്ടു പിടിക്കുന്നത് പോലെ കാമം പതുക്ക പതുക്ക മൃദുവാകുന്നു കുറഞ്ഞു കുറഞ്ഞുവരുന്നു വൃദ്ധാവസ്ഥയിലേക്കെത്തുമ്പോൾ കാമാദികൾ കുറഞ്ഞ അവസ്ഥ തനു അവസ്ഥയാണ് അത് ശരീര ശൈഥില്യപ്രയുക്തമാണ് അത് വീണ്ടും പ്രസുപ്താവസ്ഥയിലേക്ക് പോകുന്നതാണ് ഉത്തേജനമുണ്ടായാൽ കാമവും ക്രോധവും ഒക്കെ വീണ്ടും ഉത്തേജിതമാവും തനു അവസ്ഥ എന്ന് പറയുമ്പോൾ നിരന്തരമായ അഭ്യാസം കൊണ്ട് കാമ കാരണങ്ങളായിരിക്കുന്ന കാമ്യങ്ങളായിരിക്കുന്ന വസ്തുജാലങ്ങളെ കൊണ്ട് നിരന്തരമായ കാമ കൊണ്ട് കാമത്തെ പേറ്റിപ്പെറുക്കിയിരിക്കുന്നു ഓരോ രൂപത്തിൽ ഓരോ തരം കാമങ്ങളിൽ ചെന്ന് വീഴുമ്പോൾ വീഴുന്ന അനുഭവവും അത് കഴിഞ്ഞ് അതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളുടെ ഓർമ്മയും അതുണ്ടാക്കിയ ഗുണവും ദോഷവും എല്ലാം കാമാദികളെ പേറ്റിപ്പെറുക്കാൻ സഹായിക്കും ആ അവസ്ഥയെയും നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് സൗഭരി മുതലായവരുടെ കാര്യത്തിൽ തനു അവസ്ഥയായിരുന്നു എന്നിട്ടും പതിച്ചു നിയന്ത്രിക്കാത്തതുകൊണ്ട് സൗഭരീഷിയാണ് യൗവനത്തിൽ തന്നെ കാമത്തയെല്ലാം നിയന്ത്രിച്ചവനാണ് ധികം തപസ്സു ചെയ്തയാളാണ് തപസ്വാധ്യായ നിരതനായ മുനി സൗഭരി കുളിക്കാനിറങ്ങിയതാണ് അവിടെ മത്സ്യങ്ങൾ ചേരുന്നത് കണ്ടു വാരിചരപ്രസംഗാത് വാരിചരങ്ങൾ മത്സ്യങ്ങൾ അവതമ്മിൽ ഇണചേരുന്നത് കണ്ട് പ്രസുപ്തമായി കിടന്നിരുന്ന കാമം ഉദാരമായി പോകാതെ ഉണർന്നു സൗഭര്യ പതിച്ചു തനു അവസ്ഥയാണ് രണ്ടാമത്തെ ദോഷമായ കാമത്തെയാണ് നാം വിശദമായി പറഞ്ഞു വരുന്നത് മാൃധ ശ്രുതി മാഗൃത കസ്യസിധനം എന്നതിലൂടെ കാമങ്ങളിൽ നിന്ന് രക്ഷ നേടേണ്ടതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുകയാണ് ആ ശ്രുതിക്ക്